നമ്മൾ പരിമല തിരുമേനിയെക്കുറിച്ചുള്ള ഉപപാഠ പുസ്തകം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പരിമല തിരുമേനി ഒരു മെത്രാപ്പോലീത്ത ആയത് വരെയുള്ള കാര്യമാണ്. വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ചാണ് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് പരിമല തിരുമേനിക്ക് മെത്രാപ്പോലീത്ത സ്ഥാനം കൊടുത്തത്. 1877 പാത്രിയർക്കീസ് ബാവ കേരളത്തിൽ നിന്നും തിരിച്ചുപോയി. അതിനുശേഷം പരിമല തിരുമേനിയുടെ അഭ്യർത്ഥന പ്രകാരം പുതുതായി സ്ഥാനമേറ്റ പരിമല തിരുമേനി ഉൾപ്പെടെയുള്ള 6 മെത്രാപ്പോലീത്തമാരും വെട്ടിക്കൽ തേറായിൽ താമസിച്ച് 40 ദിവസത്തെ നോമ്പും വ്രതവും അനുഷ്ഠിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചിട്ടാണ് അവർക്ക് ലഭിച്ച ഭദ്രാസനങ്ങളിൽ ഭരണത്തിനായിട്ട് പുറപ്പെട്ടത്. അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് തിരുമേനിയുടെ തെക്കൻ ഇടവകകളുടെ ആസ്ഥാനം പരിമലയായിരുന്നു അന്ന്. അന്ന് സഭയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെന്ന് പരിമലയിൽ സ്ഥിരമായി താമസിക്കുവാനുള്ള പ്രയാസം നേരിട്ടു. അതുകൊണ്ട് നിരണം ഭദ്രാസനത്തിന്റെ ഭരണാധിപനായ പരിമല കൊച്ചു തിരുമേനി പരിമല ആസ്ഥാനമാക്കി ഭദ്രാസന ഭരണം നിർവഹിക്കുവാൻ ആരംഭിച്ചു. പരിമലയിൽ താമസിക്കുന്ന സമയത്താണ് ഗിവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പരിമല കൊച്ചു തിരുമേനിയായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. ആദ്യകാലത്ത് പരിമല എന്ന് പറയുന്നത് ഒരു ചെറിയ ദ്വീപായിരുന്നു. ജനവാസം അധികമില്ലാത്ത ആ ദ്വീപില് ഒരു ദേവാലയം സ്ഥാപിക്കാനായിട്ട് അരികുപുറത്ത് കോരുളമാത്തൻ എന്നയാള് കുറച്ച് സ്ഥലം അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് രണ്ടാമന് നൽകിയിരുന്നു. ഇവിടെ ആദ്യം ഷെമ്മാശന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അഴിപ്പുരയാണ് നിർമ്മിച്ചത്. പരിമലപ്പള്ളി സന്ദർശിക്കുന്നവർക്കൊക്കെ ഇപ്പോഴും അത് കാണാവുന്നതാണ്. തന്റെ ഭദ്രാസനമായ നിരണം ഭദ്രാസനത്തിന്റെ ഭരണ നിർവഹണത്തോടൊപ്പം ഷെമ്മാശന്മാരെ പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമൊക്കെ കൊച്ചു തിരുമേനി സമയം കണ്ടെത്തി. ജീവിതത്തിൽ വളരെയധികം അച്ചടക്കം പാലിച്ചിരുന്ന ആളായിരുന്നു തിരുമേനി. തിരുമേനിയുടെ ഒരു ദിവസം രാവിലെ 4 മണിക്കാണ് ആരംഭിക്കുന്നത്. ആ സമയത്ത് അന്തേവാസികളെല്ലാവരും എഴുന്നേക്കണമെന്നത് നിർബന്ധമായിരുന്നു. 5 മണിവരെയായിരുന്നു പൊതുപ്രാർത്ഥന. 5 മണി മുതൽ 7 മണിവരെ ഷെമ്മാശന്മാരെ അദ്ദേഹം വേദപാഠങ്ങൾ പഠിപ്പിക്കും. അതിനുശേഷം രഹസ്യ പ്രാർത്ഥനയാണ് നടത്തിയിരുന്നത്. ഉപവാസമില്ലാത്ത ദിവസങ്ങളില് രാവിലെ 8:30 ഭക്ഷണം കഴിക്കും. അതിനുശേഷം 9 മണിക്ക് 3-ാം അണിയുടെ നമസ്കാരം. നമസ്കാരത്തിന് ശേഷം 11 മണിവരെ വീണ്ടും ഷെമ്മാശന്മാരെ പഠിപ്പിക്കും. 11 മുതൽ 12 വരെയുള്ള സമയം ഭദ്രാസന ഭരണകാര്യങ്ങൾ നോക്കുവാനായിട്ട് വേർതിരിച്ചിരിക്കുന്ന സമയമാണ്. 12 മണിക്ക് ഉച്ച നമസ്കാരം, അതിനെ തുടർന്ന് 1:30 ഭക്ഷണവും വിശ്രമവും. വീണ്ടും 1:30 മുതൽ 4 മണിവരെ ഷെമ്മാശന്മാർക്കുള്ള ക്ലാസ്സുകളായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഇതിനിടയ്ക്കാണ് 9-ാം അണിയുടെ നമസ്കാരം നടത്തിയിരുന്നത്. 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്ത് വീണ്ടും ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം ക്രമീകരിച്ചിരുന്നത്. അതിനുശേഷം സന്ധ്യാ നമസ്കാരം, കുളി, ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം ഷെമ്മാശന്മാരെ സുറിയാനി ഗീതങ്ങളൊക്കെ പരിശീലിപ്പിച്ചിരുന്നു. 9 മണിക്ക് എല്ലാവരും ഒരുമിച്ച് സൂത്താറ നമസ്കാരം, അതിനുശേഷമായിരുന്നു ഉറക്കം. ഉറക്കത്തിനിടയ്ക്ക് രാത്രിയിൽ പല പ്രാവശ്യം എഴുന്നേറ്റ് രഹസ്യ പ്രാർത്ഥനകളും നടത്തിയിരുന്നു. നോമ്പ്, പ്രാർത്ഥന, ഉപവാസം എന്നിവയൊക്കെ നിഷ്ഠയോടെ തിരുമേനി പാലിച്ചിരുന്നു. കഠിനമായ ഉപവാസത്തിന്റെ ഫലമായിട്ട് നോമ്പിലെ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് പോകുമ്പോൾ നടക്കുവാൻ കെൽപ്പില്ലാതെ തിരുമേനി വേച്ചു വേച്ചു പോകുന്നതും ഷെമ്മാശന്മാർ താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതുമൊക്കെ പതിവ് കാഴ്ചയായിരുന്നു. അക്കാലത്ത് പരിമല സെമിനാരിക്ക് പ്രത്യേകമായ വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമീപ ഇടവകകളിൽ നിന്നുമൊക്കെ കെട്ടുതേങ്ങായും പിടിയരിയുമൊക്കെ പിരിച്ച് സെമിനാരിയിൽ ഏൽപ്പിച്ചിരുന്നു. ഇതുകൂടാതെ മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന ചെറിയ ചെറിയ സംഭാവനകളുമൊക്കെ കൊണ്ടാണ് സെമിനാരിയിലെ നിത്യ ചെലവ് നടത്തി വന്നത്. അടുത്ത ദിവസത്തെ ഭക്ഷണത്തിന് യാതൊന്നും ഇല്ലാതിരുന്ന അവസരങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൃഢവിശ്വാസിയായ തിരുമേനി അചഞ്ചലനായി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക മാത്രമാണ് ചെയ്തത്. തിരുമേനിയുടെ ഈ വിശ്വാസം കൊണ്ട് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഭക്ഷണമില്ലാതിരുന്ന ദിവസങ്ങളിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ആകുലപ്പെട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നാളെയെപ്പറ്റി ചിന്തിക്കേണ്ട എന്നല്ലേ തിരുവചനം
എന്ന് തിരുമേനി അവരോട് ചോദിക്കുമായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അത്ഭുതകരമായി എവിടെ നിന്നെങ്കിലും സെമിനാരിയിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം എത്തുമായിരുന്നു. പരുമലയിലെ പഴയ പള്ളി പണിതത് പരുമല തിരുമേനിയുടെ ആഗ്രഹപ്രകാരമാണ്. അതുവരെ അഴിപ്പുരയോട് ചേർന്നുള്ള ഒരു താൽക്കാലിക ഷെഡിലായിരുന്നു ആരാധന നടത്തിയിരുന്നത്. പള്ളി പണിതപ്പോൾ അതിൻ്റെ കൂടെ സെമിനാരിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടവും പണിതു. പള്ളിയുടെ കൂതാശ മലങ്കര മെത്രാപ്പോലീത്ത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് നടത്തപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, പരുമല പള്ളി പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമത്തിലുള്ള പള്ളിയാണെന്ന്. വടക്കും തെക്കുമുള്ള ത്രോണോസുകൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാർത്തോമാസ് ലീഹായുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ ആരാധനയും തിരുമേനിയുടെ സാന്നിധ്യവുമൊക്കെ അവിടെ വരുന്നവർക്ക് ആകർഷകമായി തോന്നി. അങ്ങനെ തിരുമേനിയെ കാണുവാനും ആരാധനയ്ക്കുമൊക്കെയായിട്ട് പരുമലയിലേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ നാം പോകുന്ന പരുമല പള്ളി എന്ന് പറയുന്നത് ആ പഴയ പള്ളിയും പൊളിച്ച് പണിതതാണ്. 2000 ഒക്ടോബർ 28-ാം തീയതിയാണ് ഇപ്പോൾ നാം കാണുന്ന പള്ളി കൂതാശ ചെയ്തത്. ഈ പള്ളി കൂതാശ നടത്തിയത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ്. അന്നത്തെ പഴയ പള്ളിയുടെ ഭാഗങ്ങൾ ചേർത്താണ് പരുമല ആശുപത്രിയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. തിരുമേനി നിരണം ഭദ്രാസനത്തിന്റെ ചുമതലയാണ് ആദ്യം ഏറ്റതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം തിരുമേനിക്ക് തുമ്പമൺ കൊല്ലം ഭദ്രാസനങ്ങളുടെ ചുമതലയും കൊടുത്തു. ഈ ഭദ്രാസനങ്ങളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. നിരണം, തുമ്പമൺ, കൊല്ലം എന്നീ മൂന്ന് ഭദ്രാസനങ്ങളുടെ ചുമതലയാണ് പരുമല തിരുമേനി വഹിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഈ അധിക ചുമതലകൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനും അവരിൽ ആത്മീയമായ സ്വാധീനം ചെലുത്തുവാനും ഒക്കെ തിരുമേനിക്ക് അവസരം നൽകി. ഉദാഹരണമായി പറയുന്നത്, തുമ്പമൺ ഇടവകയിൽ വസൂരി രോഗം പടർന്നു പിടിച്ചപ്പോൾ തിരുമേനി അവിടെ പോയി താമസിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അന്ന് അനേകം രോഗികൾ അത്ഭുതകരമായിട്ട് രോഗശാന്തി നേടുകയുണ്ടായി. തിരുമേനിയുടെ കാലത്താണ് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന നമ്മുടെ സഭയുടെ അതിരുകളൊക്കെ വിശാലമാകുന്നത്. ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ആളുകൾ പോകുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ 1000-ൽ അധികം സഭാംഗങ്ങളും അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു വൈദികനും പ്രബലമായ കത്തോലിക്ക സഭയിൽ നിന്നും ഓർത്തഡോക്സ് ആരാധനയും വിശ്വാസവും ഇഷ്ടപ്പെട്ട് നമ്മുടെ സഭയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസവും ആരാധനയുടെ മഹത്വവും ഒക്കെ മനസ്സിലാക്കി കത്തോലിക്ക സഭയിൽ നിന്നും നമ്മുടെ സഭയിലേക്ക് ചേർന്ന പുരോഹിതനാണ് ഫാദർ അന്റോണിയോ ഫ്രാൻസിസ് സേവ്യർ അൽവാറിസ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അദ്ദേഹം ഒരു മലയാളി അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗോവയിൽ ജനിച്ചു വളർന്ന പുരോഹിതനാണ്. അൽവാറിസ് പാതിരിയുടെ ആത്മീയ ജീവിതവും നിഷ്ഠയും ഒക്കെ മനസ്സിലാക്കിയ പരുമല തിരുമേനി അദ്ദേഹത്തിന് റമ്പാൻ സ്ഥാനം നൽകി. പിന്നീട് 1889 ജൂലൈ 29-ാം തീയതി അദ്ദേഹത്തെ പഴയ സെമിനാരിയിൽ വെച്ച് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ ഓർത്തഡോക്സ് സഭയ്ക്ക് ബാഹ്യ കേരളത്തിൽ ഒരു മെത്രാപ്പോലീത്ത ഉണ്ടായി. അൽവാറിസ് മാർ യൂലിയോസ് എന്ന പേരിലാണ് അദ്ദേഹം തിരുമേനിയായി അഭിഷിക്തനായത്. ഇന്നത്തെ ബ്രഹ്മവാർ മിഷനും ഭദ്രാസനവും അൽവാറിസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഇന്ത്യയുടെ പുറത്തേക്കും സഭ വ്യാപിച്ചത് പരുമല തിരുമേനിയുടെ കാലത്താണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഓർത്തഡോക്സ് സഭയോട് താല്പര്യമുള്ളവർ അനവധി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഒരു മെത്രാപ്പോലീത്തയെ നിയമിക്കുവാൻ തീരുമാനിക്കുകയും ഫാദർ റെനി വിലാത്തിയെ തീമോത്യോസ് എന്ന പേരിൽ 1892 മെയ് 21-ാം തീയതി കൊളംബോയിൽ വെച്ച് വാഴിക്കുകയും ചെയ്തു. കൊളംബോയിൽ നടക്കുന്ന മെത്രാൻ സ്ഥാനാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നും പോയത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അത്താനാസിയോസ് തിരുമേനിയും അൽവാറിസ് മാർ യൂലിയോസ് തിരുമേനിയും പരുമല കൊച്ചു തിരുമേനിയുമാണ്. 1895 പരുമല തിരുമേനിയുടെ പ്രസിദ്ധമായ ഊർശ്ലേം യാത്ര. നമുക്കറിയാം, വിശുദ്ധ നാട് സന്ദർശനത്തിന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിന് മുതിർന്നത്. അന്നത്തെ കാലത്ത് പണം, യാത്രാ സൗകര്യങ്ങൾ, താമസം എന്നിവയെല്ലാം വളരെയധികം ബുദ്ധിമുട്ടേറിയതായിരുന്നു. പള്ളികളിൽ നിന്നും പിരിവെടുത്താണ് തിരുമേനി അതിനു വേണ്ടിയിട്ട് പണം കണ്ടെത്തിയത്.
കാറ്, ബസ്, തീവണ്ടി, കപ്പൽ, ബോട്ട് എന്നിവയിലെല്ലാം മാറിക്കയറി അനേക ആഴ്ചകൾ കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കി അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത്. ആത്മീകമായി നിറഞ്ഞാണ് തിരുമേനി യാത്ര പൂർത്തിയാക്കിയത്. ആഴമേറിയ ക്രിസ്തീയ അനുഭവത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്ര. ആ യാത്രയുടെ തുടർച്ചയായിട്ട് അദ്ദേഹം രചിച്ച ഊർസ്ലേം യാത്രാവിവരണം എന്ന പുസ്തകം മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമായി മാറി. സാക്ഷാൽ ദൈവത്തെ വന്ദിക്കുന്നത് ഈ മലയിലല്ല, ഊർസ്ലേമിലുമല്ല, ആത്മാവിലും സത്യത്തിലുമാണ്. ആകയാൽ ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ എവിടെയിരുന്നും സേവിക്കാം. എന്നാലും നാം അല്പവിശ്വാസികളും പാപികളുമാകയാൽ ചെവി കൊണ്ട് ഗ്രഹിക്കാവുന്നതിലധികം കണ്ണുകൊണ്ട് ഗ്രഹിക്കുമ്പോഴുണ്ടാകുന്ന വിശ്വാസ സ്ഥിരതയും മനസ്സിൻ്റെ ഭക്തിയും ഊർസ്ലേം യാത്രയിൽ നിന്നുണ്ടാകുമെന്ന് നാം അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്നു. അവിടെ ഓരോ പുണ്യസ്ഥലങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ മനസ്സിളക്കവും പാപവിചാരവും അനുതാപവും ഭക്തിയും ഞങ്ങളുടെ ആയുസ്സിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത മാതിരിയിലായിരുന്നു. ഞങ്ങളുടെ മനസ്സ് ദൈവത്തിൽ ലയിച്ചതുപോലെ തോന്നി. അവിടെ നിന്നും എഴുന്നേൽക്കാതെ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാലോ എന്ന് തോന്നി ഞങ്ങളുടെ മനസ്സുരുകി. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിൽ വളരെയധികം വ്യതിയാനങ്ങൾ ഈ യാത്രയ്ക്ക് ശേഷമുണ്ടായി. സുവിശേഷത്തെക്കുറിച്ചും സാമൂഹ്യ സേവനത്തെക്കുറിച്ചുമൊക്കെ ഒരു വലിയ ഉൾക്കാഴ്ചയാണ് അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായത്. ക്രിസ്ത്യാനികളായ നാം ചെയ്യേണ്ടത് എന്തെല്ലാം എന്ന് നമുക്ക് ആലോചിക്കാം. ഈ നാട്ടിൽ അജ്ഞാനികളായി ദാരിദ്ര്യത്തിൽ മുഴുകി പാപം ചെയ്തും കഷ്ടപ്പെട്ടും വസിക്കുന്ന അനവധി ആളുകളുണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞു വരുന്ന പുലയർ മുതലായവർക്ക് രാജപാതയിൽ സഞ്ചാരമോ സമസൃഷ്ടികളോടുള്ള അടുപ്പമോ സാധ്യമല്ലാതെയാണ് ഇരിക്കുന്നത്. ഈ സാധുക്കൾക്ക് സത്യമായ ദൈവവിശ്വാസം ഉണ്ടാക്കേണ്ടതും അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാകുന്നു. ഇവരെ ക്രിസ്തുമതത്തിൽ ചേർത്ത് ഇവർക്ക് പ്രത്യേകം പള്ളികൾ നാം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ താഴ്ന്ന സ്ഥിതിയിൽ നിന്നും ഉയർന്നു വരുന്നതോടെ അവരെ നമ്മുടെ പള്ളിയിൽ പ്രവേശിച്ചു കൊള്ളുക. ഇതിനായി നാം ചെയ്തു വരുന്ന പ്രവർത്തനത്തെ ഇനിയും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത് പരിമല തിരുമേനി ഊർസ്ലേം യാത്രയ്ക്ക് ശേഷം പരിമലയിൽ കൂടിയിരുന്നവരോട് പ്രസംഗിച്ച വാക്കുകളാണ്. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പരിമല തിരുമേനിയുടെ ഊർസ്ലേം യാത്രയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിൻ്റെ ആശയം. ദൈവത്തെ നേരിട്ട് കണ്ട ഒരനുഭവമായിരുന്നു തിരുമേനിക്ക് ഊർസ്ലേം യാത്രയ്ക്ക് ശേഷമുണ്ടായിരുന്നത്. അതുപോലെ തൻ്റെ ചുറ്റുമുള്ള എല്ലാവരോടും താഴ്ന്നവരെന്നോ ഉയർന്നവരെന്നോ വ്യത്യാസം കൂടാതെ അവരെ സേവിക്കണമെന്ന അതിയായ ആഗ്രഹവും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹവുമൊക്കെ കൂടി വന്നതായിട്ടാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പരിമല തിരുമേനി ഷെമ്മാശന്മാരായി വാഴിച്ച രണ്ട് പ്രധാനികളെ നമുക്ക് പരിചയപ്പെടാം. ഒരാൾ കുറിച്ചിയിലെ പുന്നൂർ ഷെമ്മാശനും മറ്റേയാൾ അങ്കമാലി ഇടവകയിൽ കുറ്റിക്കാട്ട് പൗലൂസ് ഷെമ്മാശനുമായിരുന്നു. ഇതിലെ പുന്നൂർ ഷെമ്മാശനാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ടായിരുന്ന കുറിച്ചി ബാവ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. ഈ ശിഷ്യനാണ് പരിമല തിരുമേനിയെ പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. പൗലൂസ് ഷെമ്മാശനാണ് പിൽക്കാലത്ത് ആലുവ തൃക്കുന്നത് സെമിനാരിയിൽ കബറടങ്ങിയ പൗലൂസ്മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തെ ആയത്. ഊർസ്ലേം മടക്കയാത്രയ്ക്ക് ശേഷം 1899 കുറേ നാളുകൾ പരിമല തിരുമേനി കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ താമസിച്ചിരുന്നു. 4.5 ഏക്കറോളം വരുന്ന അതിൻ്റെ സെമിത്തേരി ചുറ്റുമതിലുകൾ ഇല്ലാതെ തുറസ്സായി കിടന്നിരുന്ന സ്ഥലമായിരുന്നു. തിരുമേനി അവിടെ താമസിക്കുന്ന സമയത്താണ് അതിന് ചുറ്റുമതിൽ കെട്ടി ഭംഗിയാക്കിയത്. പൂർവികരെ അടക്കിയിരിക്കുന്ന സെമിനാരി ഭംഗിയായി സൂക്ഷിക്കണമെന്നുള്ള തിരുമേനിയുടെ കൽപ്പനയെ മാനിച്ചാണ് ഇങ്ങനെ ചെയ്തത്. സാമൂഹ്യ പരിഷ്കരണത്തിന്, പ്രത്യേകിച്ചും അധകൃതരുടെ ഉന്നമനത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് എന്ന് തിരുമേനി വിശ്വസിക്കുകയും അതിലേക്കായിട്ട് അനേകം സ്കൂളുകൾക്ക് തുടക്കമിടുകയും ചെയ്തു. മുളന്തുരുത്തി, കുന്നംകുളം, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം സ്കൂളുകൾ ആരംഭിച്ചു. കുന്നംകുളത്തെ സ്കൂള് പിൽക്കാലത്ത് സർക്കാരിന് വിട്ടുകൊടുത്തു. മെത്രാച്ചിൻ്റെ സ്കൂൾ എന്നാണ് അത് പിന്നീട് അറിയപ്പെട്ടത്. തിരുവല്ലയിലെ സ്കൂള് തിരുമേനിയുടെ കാലശേഷം തിരുമേനിയുടെ പേര് നൽകി മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി.
പരുമല തിരുമേനിയുടെ കാലത്തെ മലങ്കര മെത്രാപ്പൊലീത്ത പുലിക്കോട്ട് ജോസഫ് മാർ ദീവനാസ്യസ് രണ്ടാമനാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത ആയിരുന്ന സമയത്ത് ഒരുപാട് വ്യവഹാരങ്ങളും അനവധി കഷ്ടപ്പാടുകളും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. അതിനാൽ അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ കനക ജൂബിലി നടത്തുവാനും സഭ തീരുമാനിച്ചു. കനക ജൂബിലി എന്ന് പറഞ്ഞാൽ 50 വർഷം പൂർത്തിയാകുന്നതിനെയാണ് കനക ജൂബിലി എന്ന് പറയുന്നത്. അങ്ങനെ 1901 കോട്ടയത്ത് വെച്ചാണ് ഈ മീറ്റിംഗ് നടത്തുവാൻ തീരുമാനിച്ചത്. എന്നാൽ ആ സമയത്ത് പ്രകൃതി വളരെയധികം പ്രതികൂലമായിരുന്നു. എന്നാൽ പരുമല തിരുമേനി ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പ്രകൃതി ശാന്തമായിരിക്കുമെന്ന് പ്രവചിച്ചു. മീറ്റിംഗ് സമയത്ത് തിരുമേനി പറഞ്ഞതുപോലെ സംഭവിച്ചതിനാൽ തിരുമേനിയുടെ വലിയ അത്ഭുതമായിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും വിശ്വസിച്ചു. ചെറുതും വലുതുമായ അനേക സംഭവങ്ങളിൽ കൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനങ്ങളെല്ലാം വിശുദ്ധനായി കണ്ട ആളാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. പരുമല തിരുമേനി കഠിനമായ വ്രതവും ഉപവാസവും ഒക്കെ എടുത്തിരുന്നതായിട്ട് നമുക്കറിയാം. ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകാറുള്ള അർശസ് രോഗം മൂർച്ഛിക്കുവാൻ തുടങ്ങി. 1902 കന്നിമാസത്തോടെ തിരുമേനിയുടെ രോഗം ഗുരുതരമായി തീർന്നു. തിരുമേനിയുടെ ശിഷ്യന്മാരായ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരും പുന്നൂസ് റമ്പാച്ചനും അനേകം വൈദികരും ജനങ്ങളുമൊക്കെ ഈ വാർത്ത കേട്ട് പരുമലയിലേക്ക് ചെന്നു. ഈ വാർത്ത അറിഞ്ഞ മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് ഈ വാർത്ത അതീവ ദുഃഖകരമായി തീർന്നു. തിരുമേനിയുടെ അടുക്കലുണ്ടായിരുന്ന വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരെ വിളിച്ച് തൻ്റെ സ്ഥാനചിഹ്നങ്ങളും താക്കോലുമൊക്കെ പരുമല തിരുമേനി ഏൽപ്പിച്ചു. ഇത് ഏൽപ്പിച്ചതിന് ശേഷം 2 ദിവസം തിരുമേനി മൗനമായി കിടന്നു. 3ാം ദിവസം തിരുമേനി ആരോടോ തീയതി അന്വേഷിച്ചു. അപ്പോൾ 18ാം തീയതി എന്ന് കേട്ടപ്പോൾ കർത്താവ് ഇനി 2 ദിവസം കൂടി ഈ വേദന ഞാൻ സഹിക്കണമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് തുലാം 18ാം തീയതി ആയിരുന്നു. തുലാം 20ാം തീയതിയാണ് തൻ്റെ മരണമെന്ന് തിരുമേനി തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരുന്നു. 20ാം തീയതി രാവിലെ തിരുമേനിക്ക് കന്തീല ശുശ്രൂഷ നൽകി തിരുമേനി വിശുദ്ധ കുർബാന അനുഭവിച്ചു. അന്ന് പാതിരാത്രിക്കടുത്ത സമയത്ത് തിരുമേനി നേരിയ സ്വരത്തിൽ എൻ്റെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് നിശ്ചലനായി കിടന്നു. തിരുമേനിയുടെ ചുറ്റുമുണ്ടായിരുന്ന വൈദികരും പുന്നൂസ് റമ്പാനുമൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനകളുടെ നടുവിൽ പരിശുദ്ധ പിതാവ് അന്ത്യശ്വാസം വലിച്ചു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരണമടഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നലെ വരെ അദ്ദേഹം അമേരിക്കയുടെ വകയായിരുന്നു, നമ്മുടെ സ്വന്തമായിരുന്നു. ഇന്നിതാ അദ്ദേഹം സർവ്വലോകത്തിൻ്റെയും വകയായി തീർന്നിരിക്കുന്നു. സർവ്വയുഗങ്ങളിലും അദ്ദേഹം സ്മരിക്കപ്പെടും എന്ന്. അതുപോലെ തന്നെയാണ് പരുമല തിരുമേനിയുടെ കാര്യവും. മലങ്കര സുറിയാനി സഭയുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന കൊച്ചു തിരുമേനിയായിരുന്നു പരുമല തിരുമേനി. ഇന്ന് തിരുമേനി ലോകമെങ്ങുമുള്ള സർവ്വമതസ്ഥരുടെയും പുണ്യവാളനായി മാറ്റപ്പെട്ടിരിക്കുന്നു. തിരുമേനിയുടെ വിയോഗമറിഞ്ഞ ജനങ്ങളെല്ലാം പരുമല പള്ളിയിലേക്ക് ഒഴുകിയെത്തി. കാലം ചെയ്ത തിരുമേനി അംശവസ്ത്രങ്ങൾ അണിയിച്ച് സ്ഥാനചിഹ്നങ്ങളൊക്കെ ധരിപ്പിച്ച് പൂർവിക ആചാരപ്രകാരം ഭക്തജനങ്ങളുടെ ദർശനത്തിനായിട്ട് പള്ളിയകത്ത് കസേരയിലിരുത്തി. തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷകൾ തിങ്കളാഴ്ച തന്നെ ആരംഭിച്ചു. മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ 200ൽ പരം വൈദികർ ചേർന്ന് ചൊവ്വാഴ്ച കൊണ്ട് ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ചു. മലങ്കര മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് മൃതദേഹം കാണുമ്പോഴുണ്ടാകുന്ന വികാരത്തള്ളൽ കൊണ്ട് കബറടക്ക ശുശ്രൂഷകളിൽ നിന്നും മാറി നിന്നു. അനേകായിരം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രദക്ഷിണം നടത്തി. ഇപ്പോൾ പരുമല സെമിനാരിയിൽ കാണുന്ന സ്ഥലത്ത് തന്നെ കബറടക്കം നടത്തി. കബറടക്കത്തിന് കൂടിയ അഗതികളായ ആളുകൾക്ക് കോടിത്തുണികൾ ദാനം ചെയ്തു. 30ാം ദിവസം അടിയന്തരം മലങ്കരയിലെ എല്ലാ പള്ളികളുടെയും സഹകരണത്തിലും അരിയും സാധനങ്ങളും പിരിച്ചെടുത്ത് അടിയന്തരവും സമൃദ്ധിയായി നടത്തി. അടിയന്തര ദിവസം വലിയ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ പള്ളി പ്രതിപുരുഷ യോഗത്തിൽ വെച്ച് പഴയ സെമിനാരി മാനേജർ കൊച്ചുപറമ്പിൽ പൗലൂസ് റമ്പാച്ചനെയും വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരെയും മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അടുത്ത ദിവസം തന്നെ കൂടിയ ഒരു യോഗത്തിൽ വെച്ചാണ് തിരുവല്ല ഹൈസ്കൂളിന് തിരുമേനിയുടെ സ്മരണയ്ക്കായിട്ട് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ എന്ന് പുനർനാമകരണം ചെയ്തത്. ഷീമയിൽ നിന്നും യെറുശലേം മെത്രാപ്പൊലീത്ത അയച്ച അനുശോചന സന്ദേശത്തിൽ സഭയുടെ വിളക്ക് സത്യമായും കെട്ടുപോയി എന്നാണ് എഴുതിയിരുന്നത്.
1947 നവംബർ 2 പരിമല തിരുമേനിയുടെ 45 ചരമവാർഷിക ദിനത്തിലാണ് പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ വിശുദ്ധനായി മാർ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷനായിരുന്ന മലങ്കര സഭാ സുന്നഹദോസ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇന്നോളം അനേകം പള്ളികൾ പരിമല കൊച്ചു തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിക്കുകയും അനേകം പേർ തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിമല തിരുമേനിയുടെ സംഭാവനകളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.